ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ നാല് കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഈ നാല് കട്ട ശർക്കരയ്ക്കകത്തോട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കിത് ഒന്ന് അലിയിച്ചെടുക്കാം. ചൂടാക്കി നല്ല ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ആ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളവും ഒഴിച്ച് 6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചതാണിത്. ഇത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം വാർന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയില്ലേ, അതും കൂടി ഇട്ട് പിന്നെ ഞാൻ 3 ഏലക്കയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആ ശർക്കരപ്പാനില്ലേ, അത് കുറേച്ചേ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ പാകം ശരിയാവത്തില്ല. അതാണ്ട് ഇത് അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പുട്ടുപൊടിയുടെ തരിയില്ലേ, അതേപോലെ തരിയായിട്ട് വേണം അരച്ചെടുക്കാനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അരഞ്ഞു പോകരുത്. കണ്ടിതുപോലെ തരി പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഴവും ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. പഴം ഇടേണ്ടവർക്ക് വേണമെങ്കിൽ പഴവും അരച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ഇടാം. ഞാൻ ഇതൊന്നും ഇടാതെയാണ് ചെയ്യുന്നത്. പഴം ഇടുമ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റിലോട്ട് മാറും. ഞാൻ നെയ്യപ്പത്തിന് ഞാൻ ഇതൊന്നും ഇടുന്നില്ല. ഞാൻ പഴമിടാതെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല. വെള്ളം കൂടി ഇതിൻ്റെ പാകം ശരിയാവത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരര ടേബിൾ സ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ ഞാൻ എള്ളും കൂടി ഇട്ട് ഇതിനകത്തിട്ടൊന്ന് ഇട്ടേക്കുന്നു. പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ഇടണം. ഇട്ടിട്ട് 8 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മാവ് ശരിയാവും. താണ്ട മാവ് ശരിയായിട്ടുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ആ മാവിലോട്ട് ഇടാം. ഈ മാവിലെപ്പോഴും മധുര ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. എന്നാലേ നമ്മുടെ പാകം കറക്റ്റ് വരത്തുള്ളൂ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. മധുര ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കലക്കണം. ഒരു ഇഡ്ഡലി മാവില്ല ആ പരുവത്തിൽ, ആ പരുവത്തിനൊക്കെ ഒരു ഇച്ചിരി കൂടെ ഒന്ന് കട്ടിക്ക് വേണം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു തവി എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണം തവി വെച്ച്. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മേളിലോട്ട് താണ്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ മുകൾ ഭാഗം എല്ലാം വെന്ത് കിട്ടത്തുള്ളൂ. മുകൾ ഭാഗം എല്ലാം വേണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ ഇത് ചെയ്യാവുള്ളൂ. ഒരുപാട് തീ കൂട്ടി ഇട്ടിരുന്ന ഇതം കരിഞ്ഞു പോകും. അന്നേരം ഒരു മീഡിയം ഫ്ലെയിമിലേ ഇതിടാവുള്ളൂ. അതാണ്ടേ ഇതുപോലെ നമുക്ക് തിരിച്ചു ഇട്ട് കൊടുക്കണം. കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റ് നെയ്യപ്പമാണ് കേട്ടോ. ഇതുപോലെ സോഫ്റ്റായ നെയ്യപ്പമാണ്. കണ്ട ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.